അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ് റബ്ബി ശ്രഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ ഈ ഒരു ടീനേജ് ഗ്യാദറിംഗ് പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സംഘാടകർ കുറച്ച് മിഠായികളും കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതും പെട്ടെന്ന് കൊടുത്തു തീർക്കണം. സിമ്പിളായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് അത് പെട്ടെന്ന് കാലിയാക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ പെട്ടെന്ന് നിറവേറ്റുമെന്ന് വിചാരിക്കുകയാണ്. വളരെ എളുപ്പമുള്ള മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയാണോ? എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് റെഡി എന്ന് പറയാം. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം പെൺകുട്ടികൾക്കാണ്. മൂന്ന് സമ്മാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. വളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പോലെ ആദ്യം കൈ പൊന്തിച്ച ആളുകൾക്കാവും ഉത്തരം പറയാൻ അവസരം ഉണ്ടാവുക. മൈക്ക് അവിടെ എത്തുന്നുണ്ടെന്നൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചോദ്യം സ്ക്രീനിലുണ്ട്, ഞാനൊന്ന് വായിച്ചുതരാം. ഡൽഹിയിലെ ഭൂമി ഇടപാടുകളിൽ സുതാര്യത വരുത്തുന്നതിനായി DDA അഥവാ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഭൂവിഭാഗം കമ്മീഷണർ സുബുർ റഹ്മാൻ ആവിഷ്കരിച്ച, ഡൽഹിയിലെ DDAയുടെ അതോറിറ്റി കമ്മീഷണർ ആയിട്ടുള്ള സുബുർ റഹ്മാൻ എന്ന് പറഞ്ഞ വ്യക്തി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇൻട്രാക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലാൻഡ് ഇൻഫർമേഷൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഡൽഹിയിലുള്ള ഭൂമി ഇടപാടുകൾ അത്തരത്തിൽ ഒരുപാട് അതിൽ കൂടുതൽ സുതാര്യത വരുത്തുക, അഴിമതികൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സുപരിചിതമായ ഭക്ഷണവുമായി സാമ്യമുള്ളതാണ് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര്. March 30 ഈ ഭക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര ദിനമായി ആചരിച്ചു വരുന്നത്. ഏതാണ് ഈ ഭക്ഷണം എന്നുള്ളതാണ് ചോദ്യം. ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിങ്ങനെ ഇരിക്കുകയാണ്. വീണ്ടും ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയും. ഉത്തരം ഒരു ഭക്ഷണമാണ്. അറിയുന്നവർക്ക് കൈ പൊക്കട്ടോ. ആദ്യം കൈ പൊക്കുന്നവർക്കാണ് അവസരം. പെൺകുട്ടികൾക്കുള്ള ചോദ്യമാണ്. ആ ഓക്കെ, അവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. മൈക്ക് കൊടുക്കാം. മൈക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഉത്തരം പറയാം. ഇഡ്ലിന്നോ? ഇഡ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉറപ്പാണോ? ഇഡ്ലി എവിടുന്നാ കിട്ടിയത് ഉത്തരം? ഉത്തരം ശരിയാണ്. ഇഡ്ലി എന്നുള്ളതാണ് ഉത്തരം. നേരത്തെ അവിടെ കാണിച്ചു ആ ഒരു ഇൻട്രാക്റ്റീവ്, അതിന്റെ ഒരു ഷോർട്ട് നെയിം ആണ് ഇഡ്ലി എന്നുള്ളത്, IDLI എന്നുള്ളത്. ഉത്തരം ശരിയാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് പെൺകുട്ടികളെ ഭാഗത്ത് നിന്ന് തന്നെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ല നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ ചോദ്യം ആൺകുട്ടികൾക്കുള്ളതാണ്. സമ്മാനം അടക്കം. മഷാല്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. 1980 ജപ്പാനീസുകാരനായ മാക്കി കാജി വികസിപ്പിച്ച ഏത് പസിൽ ഗെയിമിന്റെ പേരാണ് ജപ്പാനീസ് ഭാഷയിൽ ഒറ്റ സംഖ്യ, സിംഗിൾ നമ്പർ എന്നർത്ഥം വരുന്നത്? ബോയ്സ് എന്നാണ്. ആരാണ് ഫസ്റ്റ് പൊക്കിയത്? ഇവിടുന്നാലേ. ഓക്കെ, അവിടെ മൈക്ക് കൊടുക്കാം. മാക്കി കാജി എന്ന പേരിലുള്ള ജപ്പാനീസുകാരനായ ഒരു വ്യക്തി വികസിപ്പിച്ചിട്ടുള്ള ഒരു പസിൽ ഗെയിമിന്റെ പേരിൽ, ജപ്പാനീസ് ഭാഷയിൽ അതിന്റെ അർത്ഥം ഒറ്റ സംഖ്യ എന്നുള്ളതാണ്. പറയാം. സുഡോക്കു. ഉറപ്പാണോ? സുഡോക്കു എത്ര പേർക്ക് അറിയാം? എല്ലാരും ഉഷാറാണല്ലോ. ഓക്കെ, ഉത്തരം നോക്കാം. ശരിയാണോ? ശരിയാണ്. മാക്കി കാജിയുടെ ചിത്രമാണുള്ളത്. സുഡോക്കു എന്ന ഗെയിമാണ് ഒറ്റ സംഖ്യ എന്നുള്ളത്. ജപ്പാനീസുകാരനായ ഈ വ്യക്തിയാണ് ഈ പസിൽ ഗെയിം വികസിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ വോയിസിനുള്ള അവസരം കഴിഞ്ഞിരിക്കുകയാണ്. സമ്മാനം ഇൻഷാല്ലാ ഒരു ചോദ്യം കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. അവസാന ചോദ്യം ഇത് എല്ലാവർക്കുള്ളതാണ്. ആദ്യം കൈ പൊക്കുന്നവർക്ക് ഉത്തരം നൽകാം. ഇവിടെ ചോദ്യം വന്നിട്ടുണ്ട്. വിച്ച് അൺഅവോയ്ഡബിൾ ഫാക്ടർ ഫ്രം ദ ഡേ ടു ഡേ ലൈഫ് ഓഫ് എ മുസ്ലിം ഈസ് ഡെപ്പിക്റ്റഡ് ബൈ ദ സ്മോൾ വൈറ്റ് 7-pointed സ്റ്റാർ ഇൻ ദ ഫ്ലാഗ് ഓഫ് ജോർദാൻ. ജോർദാന്റെ പതാകയാണ് സ്ക്രീനിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയിക്കാറോ. അതിലൊരു നക്ഷത്രമുണ്ട്. അതിന് 7 കാലുകളുണ്ട്. ആ 7 കാലുകൾ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അവിടെ ഇവിടെയാണ് ഫസ്റ്റ് പൊക്കിയിട്ടുള്ള മൈക്ക് കൊടുക്കും. ഏഴാകാശം. ഓക്കെ, അതവിടെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ.
ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞിട്ടില്ല, ചോദ്യം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവിടെ കൈ പൊക്കിയ ആൾക്ക് കൊടുക്കാം. ഒന്നുകൂടി ലൗഡായിട്ട് പറയൂ. ഏഴാകാശം സെയിം ആണ്. വേറെ ഇവിടെ ആരോ പൊക്കിയല്ലോ ഈ സൈഡില്. ആ അതാ അവിടെ. ഇവിടെ വേറെ ആരെയും പൊക്കിയിട്ടുണ്ടോ? ഓക്കെ, ഇവിടെ ഏഴാകാശം. വേറെ ഗസിംഗ് ഒന്നുമില്ല. ഓക്കെ, പാസ് ചെയ്യാം. ഇവിടെ പാസ് ചെയ്യ പിന്നെ. ആ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ അല്ലേ. വേറെ ആരും പൊക്കിയില്ലല്ലോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക. സൂറത്തുൽ ഫാത്തിഹ. മഷാല്ല, ശരിയായിട്ടുള്ള ഉത്തരമാണ്. സൂറത്തുൽ ഫാത്തിഹയാണ് ആ ഒരു ഏഴ് കാലുകൾ കൊണ്ട്, നക്ഷത്രത്തിന്റെ ഏഴ് കാലുകൾ കൊണ്ട് ആ ഫ്ലാഗിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ മൂന്ന് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ, ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാവരും ഉത്തരം പറഞ്ഞു. ഇവിടുത്തെ സമ്മാനങ്ങളൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. മാഷാല്ല, ജസാക്കും ഖൈർ. ചോദ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സ്കൂളുകളിലൊക്കെ ക്വിസ് മത്സരങ്ങൾ ഉണ്ടാവും, ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവും, ശാസ്ത്രമേളയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ക്ലബുകളുടെ ഭാഗമായിട്ട് അത്തരം മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുക. നമ്മളെ അറിവ് നേടാനും അതുപോലെ തന്നെ കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാനൊക്കെ ഉള്ള അവസരങ്ങളാണ് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ പത്രങ്ങൾ വായിച്ചുകൊണ്ടും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടൊക്കെ ഒരുപാട് അറിവുകൾ നേടുക. ഇത്തരം മത്സരങ്ങളിലൊക്കെ സ്കൂളുകളിലും മറ്റുള്ള രീതിയിലൊക്കെ പങ്കെടുക്കുക. സമ്മാനങ്ങൾ വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് അറിവുകൾ നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു സ്പോർട് ക്വസ്റ്റ്യൻ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ നമ്മൾ പരിപാടി തുടരുകയാണ്. ഒരുപാട് പ്രധാനപ്പെട്ട സെഷനുകൾ നമുക്ക് മുന്നിലേക്ക് വരാനിരിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം ഈ ഒരു സെഷൻ, നമ്മൾ രാവിലെ എങ്ങനെയായിരുന്നോ അതേപോലെ നമുക്ക് വൈകിട്ട് തിരിച്ചു പോകുമ്പോഴും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് തന്നെ പോകേണ്ടതുണ്ട്. ഇൻഷാല്ലാ, മൈക്ക് അറിമാറാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.